കുമാര കലകളെ കുറിച്ചാണ്. നമ്മൾ കേരളീയ സുകുമാര കലകളെ കുറിച്ചാണ് തീർച്ചയായിട്ടും അധികം പറയുന്നത്. സുകുമാര കല എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ പറഞ്ഞാൽ മഹാന്മാരായ ചിത്രകാരന്മാര്, മഹാന്മാരായ കൊത്തുപണിക്കാര്, മാർഗുള്ളവരുടെ കൊത്തുപണി, അല്ലെങ്കിൽ വാസ്തുശില്പ വിദഗ്ധര്, ഇത് ലോകത്തിന് എല്ലാവർക്കും ഉണ്ട്, പലയിടത്തും ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടേതായ സുകുമാര കലകളുടേതായ ഒരു പവിത്രമാണ്. അതിനോട് മത്സരിക്കാവുന്ന നിർമ്മിതികള് വളരെ ചുരുക്കമേ ലോകത്തിലുള്ളൂ എന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് മൂന്ന് കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, ചുമർ ചിത്രങ്ങൾ കേരളത്തിലേക്ക് നടത്തുന്നത്. രണ്ട്, ധാരു ശില്പങ്ങൾ മരത്തിലുള്ള കൃത്യമാണ്. മൂന്നാമതായിട്ട് വാസ്തുവിദ്യ. അദ്ദേഹം ചെറുതായിട്ട് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഇതിനെക്കുറിച്ച് മാത്രം നമുക്ക് ഉള്ള സമയം കൊണ്ട് അല്പം സംസാരിക്കും. അറിയണം, രണ്ടാം അറിവുകളാണ് അറിയാം. നമുക്കൊരു മുക്കാലും അതൊക്കെ പറയാം എന്ന് ഞാൻ വിചാരിക്കും. ചിത്രം മൂന്ന് തരം. ചിത്രം എന്ന് ഉള്ള സംസ്കൃതത്തിൽ പറയേണ്ടത് മൂന്ന് തരം. ഒന്ന് ചിത്രം, രണ്ട് അർദ്ധചിത്രം, മൂന്ന് ചിത്രാഭാസം. ചിത്രം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയിൽ നോക്കിക്കണ്ടാൽ അവിടെ ഒക്കെ ആ കൊത്തുപണി ചെയ്തിട്ടുള്ള ശില്പത്തിനെയാണ് ചിത്രം എന്ന് പറയുന്നത്. ഒരു സ്റ്റാച്യു, ഒരു പ്രതിമ, ഏത് ഭാഗത്തു നിന്നും നോക്കിയാൽ അതിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ കാണുന്നു. അത് അതുപോലെയാണ് പണി ചെയ്തിട്ടുള്ളത്. അതാണ് ചിത്രം എന്ന് പറയുന്നത്. സ്റ്റാച്യു എന്ന് തന്നെ പറയാം. ബിംബങ്ങൾ, ക്ഷേത്രങ്ങളുടെ ബിംബങ്ങൾ, അല്ലെങ്കിൽ പള്ളികളിലുള്ള 16-ാം നൂറ്റാണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രതിമകളൊന്നും പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് പള്ളികളില് പ്രതിമകൾ ഉണ്ടാവാൻ തുടങ്ങിയത്. എല്ലാം മരത്തിലുള്ള പ്രതിമകളായിരുന്നു അടുത്ത തന്നെ. ക്ഷേത്രങ്ങളിലും പക്ഷെ ക്ഷേത്രങ്ങളിലും പിന്നെ കൃഷ്ണശിലകളിലൊക്കെയുള്ള ഇതുകളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അല്ലെങ്കിൽ പലപ്പോഴും ഈ മരത്തിലുള്ള കൊത്തുപണിയാണ്. അപ്പൊ താരശില്പങ്ങൾ അതും പോയി. അപ്പൊ ചിത്രം എന്ന് പറഞ്ഞാൽ അതാണ് റൗണ്ടിലുള്ള സൃഷ്ടിയാണ്, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്. രണ്ടാമത്തത് അർദ്ധചിത്രം. അർദ്ധചിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മരം, മരത്തിന്റെ പലക, അതിന് കൊത്തിയിട്ടുള്ളത്. അപ്പൊ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കും, പൊന്തി നിൽക്കുന്ന പോലെ തോന്നും. പക്ഷെ ചുറ്റുമില്ല, മരത്തിന്റെ അടിവരകൾ പോകുന്നു. അപ്പൊ കുറച്ച് ഒരു ഇഞ്ചോ ഒക്കെ പൊന്തി നിൽക്കുന്ന കയ്യാമിയ കയ്യുന്ന തലയാമിയ, അതിനാണ് അർദ്ധചിത്രം, ചിത്രാർത്ഥം എന്ന് പറയുന്നത്. രണ്ടാമത് മൂന്നാമത്തതാണ് ചിത്രാഭാസം. ആ പുസ്തകത്തിന്റെ പേര് പള്ളിയിലെ ചിത്രാഭാസം എന്നാണ്. അതിന്റെ പേരിൽ ഞാൻ കുറെ ചിത്രം കേട്ടു. പള്ളിയിലെ ചിത്രങ്ങളൊക്കെ ആഭാസമാണെന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. ചിത്രാഭാസം എന്ന് പറഞ്ഞാൽ എഴുതിയ ചിത്രം, വരച്ച ചിത്രം എന്നാണ്. ഇത് രണ്ടുമല്ലല്ലോ, ചിത്രവും അർദ്ധചിത്രവും അല്ല. അപ്പോ എഴുതിയ ചിത്രം ചുമതല ഒരു മൂന്നാല് തരമുണ്ട് നമ്മൾ എഴുതുന്ന ചിത്രാഭാസങ്ങൾ. അതായത് വരക്കുന്ന ചിത്രങ്ങൾ പ്രധാനമാണ് 4 തരമാണ് നമ്മുടെ കേരളത്തിലും. ശിലാചിത്രങ്ങളുണ്ട്, ജെയിൻ ടെമ്പിൾസിൽ നമ്മുടെ വയനാട്ടില് അവിടെയൊക്കെ കുറച്ചുണ്ട്, ക്ഷത്രങ്ങളും ചില അമ്പലങ്ങളിൽ കുറേശ്ശുണ്ട്. പക്ഷെ ചുമർ ചിത്രങ്ങളാണ് കേരളത്തിന്റെ വലിയ അഭിമാനവും കേരളത്തിന് ധാരാളമായിട്ടുള്ള ചുമർ ചിത്രം. മൂന്നാമതായിട്ട് നമുക്ക് ഫലകചിത്രങ്ങൾ, അതായത് മരത്തിന്റെ പലകയിൽ വരച്ച ചിത്രം, മരപ്പലകയിൽ വരച്ച ചിത്രങ്ങൾ, ഇതും ഒരു ധാരാളമാണ്. പള്ളികളിലൊക്കെ പല പള്ളികളിലും മരത്തിൽ വരച്ച ചിത്രങ്ങൾ ചുമർ ചിത്രങ്ങളാണ്. പിന്നെ ശീലചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലോത്തിൽ ചെയ്തിട്ടുള്ള പെയിന്റിങ്സ്. ഇപ്പോ
ചിലപ്പള്ളികളൊക്കെ ഉണ്ടാവും പ്രദക്ഷണം അല്ലെങ്കിൽ പെരുന്നാൾ വരുമ്പോൾ ഇപ്പോ ക്രിസ്തുവിന്റെ ചരിത്രം മുഴുവൻ ഓരോ ശീലങ്ങളും വരച്ചിട്ടുണ്ട് അതിന് പന്തലുകൾ ഒക്കെ കെട്ടുക അല്ലെങ്കിൽ പ്രധാന സ്ഥാനങ്ങളിൽ പ്രദർശിപ്പിക്കുക ശീലചിത്രം ഇതെല്ലാം തന്നെ വളരെ പഴക്കമുള്ള പ്രാകൃതമല്ല പ്രാചീനമായ കേരള ഇന്ത്യയുടെയും കേരളത്തിന്റെയും സംസ്കാരപ്പെട്ടതാണ് ഈ നാല് തരം ചിത്രം പ്രധാനമായും ഈ നാല് തരം ചിത്രം അതേസമയത്ത് ഗ്രീസിലും റോമിലും മറ്റു പല പാശ്ചാത്യ നാടുകളിലുമുള്ള രണ്ട് തരം ചിത്രങ്ങള് ഇന്ത്യയില് വളരെ കുറച്ച് കാണാൻ പറ്റിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ ഏതാണ്ട് പറയും അതെന്താണ് ഒന്ന് സ്റ്റെയിൻഡ് ഗ്ലാസ് ചിത്രങ്ങൾ ഉദാഹരണം അതായത് അതുണ്ടാക്കാൻ എങ്ങനെയാണ് ഒരു ഗ്ലാസ് തന്നെ ചെയ്യാം ഒരു ഗ്ലാസിന്റെ മേലെ വേറെ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട് ചില ഭാഗങ്ങൾ പൊളിച്ചു കളയുമ്പോൾ രണ്ട് കളറുകൾ ഒരു ഗ്ലാസ് അടിയിൽ അതിന്റെ മുകളിൽ വേറെ ഗ്ലാസ് ഒട്ടിക്കുന്നു വേറെ കളറ് അതിന്റെ അടിയിലത്തെ തോണ്ടിക്കളയുമ്പോൾ മുകളിലത്തെ കളർ മാത്രം കാണും മുകളിലത്തെ തോണ്ടിക്കളയുമ്പോൾ അടിയിലത്തത് മാത്രം കാണും അങ്ങനെ രണ്ട് മൂന്ന് കളറുകൾ അങ്ങനെ ഉണ്ടാകും ചിലപ്പോൾ മൂന്ന് ഗ്ലാസ് വരെ ഒട്ടിച്ചിട്ടുള്ള പരിപാടി ഇതാണ് സ്റ്റെയിൻഡ് ഗ്ലാസ് അത് ചുടുകയാണ് ഗ്ലാസ് ചുട്ടെടുക്കാണ് എന്നിട്ട് ഇതിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നിക്കളവ് അപ്പൊ അതാണ് സ്റ്റെയിൻഡ് ഗ്ലാസ് ഇന്ത്യയിൽ വളരെ കുറച്ച് എക്സാമ്പിൾസ് ഉള്ളൂ ഉണ്ടെങ്കിൽ തന്നെ അത് യൂറോപ്യൻസ് വന്നത് വളരെ കഴിഞ്ഞില്ല മൈലാപ്പൂർ പള്ളിയിൽ നമ്മൾക്ക് നേരെ പിന്നിലേക്ക് നോക്കിയാൽ വളരെ മനോഹരങ്ങളായ മൂന്ന് സ്റ്റെയിൻഡ് ഗ്ലാസ് കേരളത്തില് ഇത് കാണാനുള്ള ബെസ്റ്റ് സ്ഥലം നമ്മുടെ മംഗലപ്പുഴ സെമിനാരി അവിടെ ഉള്ള പന്ത്രണ്ട് സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് എന്നാണ് പറയുന്നത് ഗോതിക് ആർക്കിടെക്ചറിലെ ചുമരുക്കിയ പക്ഷെ അവിടെയൊക്കെ തണുത്ത രാജ്യങ്ങളായതുകൊണ്ട് എന്തെങ്കിലും തടസ്സമാണല്ലോ അങ്ങനെ ചുമര് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആക്കി കിട്ടും അതുകൊണ്ടാണ് ഈ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് അവിടെ ധാരാളമായിട്ട് ഗോതിക് ആർക്കിടെക്ചറിന്റെ ഭാഗം പുത്തമ്പള്ളി ഗോതിക് ആർക്കിടെക്ചറാണ് പക്ഷേ അതിന്റെ പല എലിമെന്റ്സും അതിലില്ല ഉള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ കടൽ ഗ്ലാസ് വെച്ചോ ഈ കുറ്റം പറയുന്നുണ്ട് നമ്മളാവുന്ന കുറ്റം പറഞ്ഞതല്ല സ്റ്റെയിൻഡ് ഗ്ലാസ് ഇവിടെ